കോഴിക്കോട് SSF സംഘടന നടത്തിയ സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ ഉണ്ടായ പ്രഭാഷണ ശകലത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് മലയാളി സമൂഹത്തിൽ ഉരുത്തിരിഞ്ഞ വിവാദ സംസാര വിഷയങ്ങളെക്കുറിച്ചുമാണ് ഹാപ്പി ലൈഫ് ഡ്രോപ്സ് സംസാരിക്കുന്നത്. സത്യത്തിൽ SSFൻ്റെ സമ്മേളനത്തിൽ ഒരു സുന്നി നേതാവ് നടത്തിയ പൊൻവള അബ്ദുൽ ഖാദർ മുസ്ലിയാർ നടത്തിയ പ്രഭാഷണവും അതേ തുടർന്ന് അതിന് പിറകെയായി SSF അവതരിപ്പിച്ച പ്രമേയവും സമൂഹം പോസിറ്റീവായി ചർച്ചക്കെടുക്കേണ്ടതിന് പകരം വളരെ വൾഗറായും നെഗറ്റീവായും ചർച്ചക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിലെ പിന്തിരിപ്പൻ മാധ്യമങ്ങളും ഓൺലൈൻ സമയം കൊല്ലികളുമായ ചിലരാണ് ഈ വിഷയത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. സത്യത്തിൽ ഇവിടെ സംശയം തീരേണ്ടവർ സമൂഹമാണ്. അവരോട് SSF ഇങ്ങനെയാണ് പറയുന്നത്, നമ്മൾ ഇന്ത്യൻ ജനത എന്നാണ് SSF സമ്മേളനത്തിൻ്റെ പ്രമേയമായി ഉദ്ഘോഷിച്ചിരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖ വാചകമാണിത്. ഈ വാചകം പറയേണ്ട സാഹചര്യം അല്പം രാഷ്ട്രീയ ബോധവും ബോധ്യവുമുള്ളവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. വർത്തമാന ഇന്ത്യയിൽ ഏറ്റവും മൂർച്ചയുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റാണിത്. ഒരു മുസ്ലിം വിദ്യാർത്ഥി സംഘടന ഈ സ്റ്റേറ്റ്മെൻ്റ് പറയുമ്പോൾ സംഘപരിവാറിന് അത് എന്ത് പ്രതിഫലനം ഉണ്ടാക്കും എന്നും അറിയേണ്ടതാണ്. അത്ര സൂക്ഷ്മമായ ഒരു രാഷ്ട്രീയ പ്രസ്താവന പ്രമേയമായി നടത്തിയ സമ്മേളനത്തിലാണ് സംസ്ഥയുടെ സെക്രട്ടറിമാരിലൊരാളായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇന്ത്യയെ വിശദീകരിച്ചത്. ഏത് ഇന്ത്യ? നമ്മൾ ഇന്ത്യൻ ജനത എന്ന് തുടങ്ങുന്ന ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന മതനിരപേക്ഷവും മതസ്വാതന്ത്ര്യവുമുള്ള ഇന്ത്യ. ഗാന്ധിയെ കൊന്നവരുടെ ഇന്ത്യ അല്ലേ അല്ല. മുസ്ലിം ഉന്മൂലനത്തിന് ശ്രമിക്കുന്ന സംഘപരിവാറിൻ്റെ ഇന്ത്യ അല്ല. ഗുജറാത്ത് കൂട്ടക്കുരുതി നായകൻ നരേന്ദ്രമോദിയുടെ ഇന്ത്യയും അല്ല. മതം അനുഷ്ഠിക്കാനും മതം പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുള്ള ഭരണഘടനാദത്ത ഇന്ത്യ. ഇപ്പോഴും ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാനാകുന്ന, ഇനിയും അനുഭവിക്കാൻ സാധിക്കേണ്ട ഇന്ത്യ. അപ്പോൾ ഒരു പ്രശ്നവും ഇല്ലേ എന്നാണ് ചിലരുടെയൊക്കെ സംശയം. ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ഇന്ത്യൻ ജനത എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞ് പ്രമേയം തന്നെ അതാക്കുന്നത്? പ്രശ്നമുള്ളതുകൊണ്ടല്ലേ ഇന്ത്യയിലെ മുസ്ലിം ജീവിതം ചർച്ചയ്ക്ക് വെക്കുന്നത്? ഭീഷണി ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ഈ ഇന്ത്യക്കാരാണ് ഇവിടെ തന്നെ ജീവിക്കുമെന്നും ഇവിടം വാസയോഗ്യമാണ് എന്നും ആവർത്തിച്ച് പറയുന്നത്? അതുകൊണ്ടല്ലേ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുന്നത്? അത് പറഞ്ഞപ്പോൾ ഇല്ല, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് ചിന്തിച്ചത് ആരാണ്? നമ്മൾ ഇന്ത്യൻ ജനത എന്ന് പറയുന്നത് ചോദിപ്പിച്ചത് ആരെയാണ്? മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന പ്രസ്താവനയെ വെറുപ്പോടെ അവതരിപ്പിച്ചത് ആരാണ്? നിങ്ങൾ അത് പറയരുതായിരുന്നു, നിങ്ങൾക്കതിന് അവകാശമില്ല എന്ന് ചിന്തിച്ചത് ആരാണ്? അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഇന്ത്യയല്ല ഇത്, മോദിയുടെ ഇന്ത്യയാണ്, സംഘപരിവാറിൻ്റെ രാജ്യമാണ് എന്ന് വിചാരിച്ചത് ആരാണ്? പൊന്മള ഉസ്താദിൻ്റെ അഭിപ്രായം അതിശയോക്തിയിൽ റിപ്പോർട്ട് ചെയ്തവരെ നയിച്ച വികാരം എന്താണ്? നാം ഇന്ത്യൻ ജനത എന്നത് തീർച്ചയുള്ള രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? അല്ല, ഇന്ത്യ മുസ്ലിങ്ങളുടേതുമല്ല, മോദിയുടേതാണ്. ഒരു മുസ്ലിയാർ അപരാധം പറയുന്നേ എന്ന മട്ടിൽ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ അസ്തിത്വത്തെ മോശമാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയെ പ്രതിവർക്കുണ്ടാക്കാൻ ശ്രമിച്ചത് ആരാണ്? നമ്മൾ ഇന്ത്യൻ ജനതയല്ല, നമ്മൾ സംഘി ജനതയാണ് എന്നു പറയണമായിരുന്നു എന്ന മട്ടിൽ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന സംശയം ആശയം ഉൽപ്പാദിപ്പിച്ച് അന്തിച്ചർച്ച ഒരുക്കിയത് ആരാണ്? മാധ്യമങ്ങളാണ്.
രാഷ്ട്രീയ വിശദീകരണത്തെ സന്ദർഭയുക്തിക്ക് വിരുദ്ധമായി റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരാണ് വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടന രാജ്യത്തെക്കുറിച്ചും പ്രതീക്ഷ പറയുമ്പോൾ രാജ്യമെന്നാൽ മോഡിയാണ്, ഭാരതം സംഘരാജ്യമാണ് എന്ന മട്ടിൽ ആക്ഷേപം ഉയർത്തിയവർ തന്നെയാണ് വെറുപ്പ് നിർമ്മിക്കേണ്ടത്. നമ്മൾ ഇന്ത്യൻ ജനത എന്ന് തുടങ്ങുന്ന ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പൊന്മള ദുൽഖാദർ മുസ്ലിയാർ പറഞ്ഞ ഇന്ത്യയുണ്ട്. നമ്മൾ ആ ഇന്ത്യയിൽ ആ ഇന്ത്യക്ക് വേണ്ടിയായിരിക്കും എന്നാണ് പറയുന്നത്. അതേക്കുറിച്ച് ആക്ഷേപകരമായ പ്രചാരണം ഉന്നയിക്കുമ്പോൾ SSF പോലുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രമേയങ്ങൾ വീണ്ടും വീണ്ടും രംഗത്തു വന്നുകൊണ്ടിരിക്കും. സമൂഹം കാണുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. സത്യത്തിൽ ഇന്ത്യ ഒരു ഫാസിസ്റ്റ് രാജ്യമാണ്. ഇന്ത്യയെക്കുറിച്ച് ഒരു ഫാസിസ്റ്റ് രാജ്യം എന്ന് മുദ്രകുത്തി പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? അല്ലെങ്കിൽ കോട്ടമാണോ ഉണ്ടാവുക? ഇന്ത്യക്കാരായ ആളുകൾ തന്നെ പലരും ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് ഫാസിസ്റ്റ് രാജ്യം എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് എത്രത്തോളം വസ്തുതാപരമാണ്, എത്രത്തോളം ശരിയാണ് എന്ന ചിന്തക്ക് പ്രസക്തിയില്ലേ? യഥാർത്ഥത്തിൽ അതൊരു വെറും വർത്തമാനമല്ലേ? ഇന്ത്യയിൽ ഫാസിസം അതിൻ്റേതായ കൃത്യമായ രീതിയിലുള്ള തനതായ ഫാസിസം ഇന്ത്യയിൽ നടക്കുന്നുണ്ടോ? ഫാസിസ്റ്റുകൾ ഇന്ത്യയിലുണ്ട്, ഫാസിസ മനോഭാവമുള്ളവർ ഇന്ത്യയിലുണ്ട്. ഇന്ത്യ ഭരിക്കുന്നവർക്കിടയിൽ ഫാസിസ മനോഭാവമുള്ളവരുണ്ട് എന്നതുകൊണ്ട് ഇന്ത്യ ഒരു ഫാസിസ്റ്റ് രാജ്യം ആകണമെന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ആക്കണമെന്നുണ്ടോ? ആക്കിയത് കൊണ്ട് നേട്ടമുണ്ടോ അതോ കോട്ടമാണോ ഉണ്ടാവുക? കോട്ടമല്ലേ ഉണ്ടാവുക. കാരണം ഫാസിസ്റ്റുകളല്ലാത്ത ജനകോടികൾ കൂടി ചേർത്ത് താമസിക്കുന്ന ഒരു നാട്, മനോഹരമായ നാട്. കാര്യമെന്തായാലും ലിഖിത രൂപത്തിലുള്ള ഒരു ഭരണഘടനയും വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കും വ്യത്യസ്ത ചിന്താധാരകളിലുള്ളവർക്കും കൃത്യമായി സുരക്ഷിതമായി ജീവിച്ചു പോകാനുള്ള ലിഖിത നിയമ സംവിധാനങ്ങളും നിലവിൽ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. അങ്ങനെയൊരു നാടല്ല ഇന്ത്യ. അങ്ങനെയൊരു നാടിനെക്കുറിച്ച് നമ്മൾ ആ നാട് ഫാസിസ്റ്റ് നാടാണ്, ഫാസിസ്റ്റുകളുടെ നാടാണ് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം പോഷകതരമാണ്? കാരണം ഒരു നാട്ടിൽ കള്ളന്മാരുണ്ടെങ്കിൽ ആ നാട്ടിൽ കള്ളന്മാരുണ്ട് എന്ന് പറയാം. പക്ഷേ ആ നാട് കള്ളന്മാരുടേതാണെന്ന് പറയുന്നത് ശരിയാണ്? നാട്ടുകാരെ മൊത്തം കള്ളന്മാരാക്കുന്നതിന് തുല്യമല്ലേ? അതാണ് മലയാളി സമൂഹത്തിനിടയിൽ നിന്ന്, മാധ്യമ രംഗത്ത് നിന്നും, അതുപോലെ ഫാസിസ്റ്റുകൾക്കെതിരെ സംസാരിച്ചിട്ട് കാര്യം നേടാൻ ആഗ്രഹിക്കുന്ന വേറെ ചില പൊതു സമൂഹത്തിൽപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ കണ്ടുവരുന്ന ഒരു ദുഷിച്ച പ്രവണതയാണിത്. ആ പ്രവണതയെ കൃത്യമായി പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന, ഇന്ത്യയിൽ സമാധാനം പുലർന്നു കാണണം, ജീവിത സുരക്ഷിതത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും ആദ്യം ചെയ്യേണ്ടത്, പ്രധാനമായും ചെയ്യേണ്ടത്, ഫാസിസ്റ്റുകളെ പ്രതിരോധിക്കുന്നതോടൊപ്പം അവർ ചെയ്യേണ്ടത് ഇത്തരം ദുഷ്ടലാക്കോടെയുള്ള പ്രചാരണം നടത്തുന്ന ആളുകളെയും കുന്നിക്ക് പിടിക്കുക എന്നാണ്. അത് മാധ്യമങ്ങളാണെങ്കിൽ അവരെ പിടിക്കേണ്ട ശൈലിയിൽ പിടിക്കണം, അവരെ നേരിടേണ്ട ശൈലിയിൽ നേരിടണം. പൊതുസമൂഹത്തിൽപ്പെട്ട വ്യത്യസ്ത തലങ്ങളിലെ വ്യക്തികളും സംഘടനകളും പ്രസ്ഥാനങ്ങളും പ്രഭാഷകരും എഴുത്തുകാരും ചിന്തകരുമൊക്കെയാണെങ്കിൽ അവരെ ഓരോരുത്തരുടെയും അതാതിടങ്ങളിൽ എങ്ങനെ നേരിടണമോ ആ രീതിയിൽ നേരിട്ടേ മതിയാകും. അല്ലെങ്കിൽ ഇന്ത്യക്ക് ശാപമാണവർ, അല്ലെങ്കിൽ ഇന്ത്യക്ക് കളങ്ക സ്വഭാവം വരുത്തുന്നവരാണ്, ഇന്ത്യക്ക് കളങ്കം ചാർത്തുന്നവരാണ്. പറഞ്ഞല്ലോ, ഒരു നാട്ടിൽ കള്ളന്മാരുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ നാട് കള്ളന്മാരുടെ നാടെന്നാരും പറയാറില്ല. ആ നാട്ടിൽ കള്ളന്മാരുണ്ട് എന്ന് പറയാം.
ഇന്ത്യയിൽ ഫാസിസ്റ്റുകളുണ്ട്, ബി ജെ പിക്ക് ഫാസിസ്റ്റ് മനോഭാവമുണ്ട്, ആർ എസ് എസിന് ഫാസിസ്റ്റ് മനോഭാവമുണ്ട്. ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ ഫാസിസ്റ്റ് മനോഭാവത്തെ ഏതു രീതിയിൽ പ്രതിരോധിക്കണമെന്ന്, എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായും സ്പഷ്ടമായും ആ വിഷയത്തിൽ ഇറങ്ങിത്തിരിക്കുന്നവർ മനസ്സിലാക്കുകയും അതിൻ്റെ വഴികൾ ആരായുകയും ചെയ്യും. പക്ഷേ ദയവായി മലയാള മാധ്യമങ്ങൾ അവരെ ഏൽപ്പിക്കാത്ത ജോലി എടുക്കാൻ ശ്രമിക്കരുത് എന്നാണ് സമൂഹത്തിന് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഏതെങ്കിലും വിഭാഗത്തിന് വേണ്ടി ഫാസിസ്റ്റ് വിരുദ്ധ പ്രതിരോധം നടത്താൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ജനസമൂഹത്തിന് വേണ്ടി ഫാസിസ്റ്റ് വിരുദ്ധ പരിശീലനം നൽകാൻ ദയവായി മാധ്യമങ്ങൾ ശ്രമിക്കരുത്. അത് മാധ്യമങ്ങൾക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കാത്ത വേലയാണ്, ജോലിയാണ്. മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ കൈമാറാം, വാർത്തകൾ കൈമാറാം എന്നതിലപ്പുറം അതേക്കുറിച്ച് ചർച്ചകൾ നടത്തി തീരുമാനം പ്രഖ്യാപിക്കുന്ന ഒരു അപകടകരമായ ശൈലിയിലേക്ക്, ഉചിതമല്ലാത്ത ശൈലിയിലേക്ക് മാധ്യമങ്ങൾ പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, യാതൊരു കാര്യവുമില്ല എന്നാണ് പറയാനാവുന്നത്. അതേപ്രകാരം തന്നെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള വ്യക്തികളും പ്രഭാഷകരും എഴുത്തുകാരും ചിന്തകരുമായിട്ടുള്ള മലയാളികളിൽപ്പെട്ട പലരും അങ്ങനെ അവരൊന്നും ഫാസിസ്റ്റുകളെ പ്രതിരോധിക്കുന്നില്ല, ഇവരൊന്നും ഫാസിസ്റ്റുകൾക്ക് എതിരല്ല, അവരൊക്കെ ഫാസിസ്റ്റുകളെ താലോലിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് പൊങ്കും വീമ്പും ഇളക്കാൻ വേണ്ടി മുമ്പോട്ട് വരാതിരിക്കലാണ് ഭംഗി. കാരണം ഈ ഹുങ്കും വീമ്പും ഇളക്കുന്ന പലർക്കും കൃത്യമായ അജണ്ടകളുണ്ട്. അവർക്ക് പേരെടുക്കുക, അവർക്ക് സമൂഹത്തിൽ നല്ല വിളചമയാൻ അവസരമുണ്ടാക്കുക എന്നതു മാത്രമാണ് അവർക്ക് ലക്ഷ്യം. നിലവിലെ സാഹചര്യത്തിൽ പറഞ്ഞാൽ മുസ്ലിം സംഘടനകളിൽ ചിലതൊക്കെ ഫാസിസ്റ്റുകളെ തലോടുകയാണ്, മുസ്ലിം പണ്ഡിതരിൽ ചിലരൊക്കെ ഫാസിസ്റ്റുകളെ തലോടുകയാണ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് വരുന്ന പലരും, അവർ അവരുടെ ഫാസിസ്റ്റ് വിരുദ്ധ പ്രവർത്തനം ഈ വർത്തമാനങ്ങളിലും വാചക കസർത്തുകളിലും അക്ഷരപ്പേക്കൂത്തുകളിലും മാത്രം ഒതുങ്ങുന്നു എന്നതാണ് രസകരം. അതിലപ്പുറം അവരൊന്നും ചെയ്യില്ല. കൃത്യമായ യഥാർത്ഥ ഫാസിസ്റ്റ് സ്വഭാവം എടുത്ത് മുമ്പോട്ട് വരുന്ന ബി ജെ പിക്കാരെ കാണുമ്പോൾ ഈ പറഞ്ഞ ആളുകളൊക്കെ മാളത്തിലൊടിക്കും. കൃത്യമായ ഫാസിസ്റ്റ് ശൈലിയുമായി ആർ എസ് എസ് മുമ്പോട്ട് വരുമ്പോൾ പറഞ്ഞ വിശകലന വിശാരദന്മാരെയോ ചർച്ചാദേഹികളെയോ ആരെയും റോട്ടിൽ കാണില്ല, വഴിയിൽ കാണില്ല. അവർ അക്ഷരങ്ങൾ ഓടകളിൽ ഉപേക്ഷിച്ച് വാചക കസർത്തുകൾ പുഴയിൽ വലിച്ചെറിഞ്ഞ് വീട്ടിൽ പോയി എ സി ഇട്ട് കിടന്നിറങ്ങുന്നുണ്ടാകും. അപ്പോൾ ഫാസിസ്റ്റ് വിരുദ്ധ പ്രവർത്തനം എന്നത്, ഫാസിസ്റ്റ് വിരുദ്ധ മനോഭാവം എന്നത് അതിൻ്റെ ഇരകൾ എങ്ങനെയാണോ അതിന് ഇരയാക്കപ്പെടുന്നത്, അതിനനുസരിച്ച് അവരിൽ നിന്ന് രൂപം പ്രാപിക്കേണ്ട കൃത്യമായ കൃത്യതയുള്ള സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ചുള്ള നിലപാടുകളായിരിക്കും. അല്ലാതെ നിങ്ങളാരെങ്കിലും നമ്മളാരെങ്കിലും കടലാസിൽ എഴുതി ഉറപ്പിച്ച ശൈലിയിലും ഒരു സ്ഥിരം സ്വഭാവത്തിലും അല്ല ഫാസിസ്റ്റ് വിരുദ്ധ മനോഭാവം രൂപം പ്രാപിക്കേണ്ടത്. ഫാസിസ്റ്റ് വിരുദ്ധ മനോഭാവം ഫാസിസ്റ്റുകളുടെ അതാത് സമയങ്ങളിലെയും അതാതിടങ്ങളിലെയും പേക്കൂത്തുകൾ, കയ്യേറ്റങ്ങൾ, ഇടപെടലുകൾ എങ്ങനെയുണ്ടോ അതിനനുസൃതമായി ഉയർന്നു വരേണ്ടതും രൂപം കൊള്ളേണ്ടതുമാണ്. അതുകൊണ്ട് ഒരു കൃത്യമായ രീതിയും ശൈലിയും ഒന്നും പറഞ്ഞ് പ്രഖ്യാപിച്ച് ഫാസിസ്റ്റ് വിരുദ്ധ പ്രതിരോധം നടത്താൻ, പ്രവർത്തനങ്ങൾ നടത്താൻ ചാൻസുകൾ ലഭ്യമാകില്ല. അത് അവസരങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്ന ഒരു ശൈലിയിലൂടെ മാത്രമേ അത് സാധ്യമാകൂ. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഫാസിസ്റ്റുകളെ ചൂണ്ടി ഇതാ ഫാസിസ്റ്റുകൾ വരുന്നു, അതാ ഫാസിസ്റ്റുകൾ വരുന്നു എന്ന് പിച്ചും വേയും പറയുന്ന ശൈലിയിൽ പെരുമാറുന്ന സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകൾ, അവർ തന്നെ മുസ്ലിങ്ങൾ പോലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ പരിഹസിക്കാനും കൊച്ചാക്കാനും മുമ്പോട്ട് വരികയും അവരുടെ മതാദർശ വിശ്വാസങ്ങളെ കുത്തിപ്പരിക്കേൽപ്പിക്കാനും ശ്രമിക്കുകയും മോശമാക്കി ചിത്രീകരിക്കുകയും ട്രോളുകയും ചെയ്തുകൊണ്ട് അവരിലെ തന്നെ സ്പഷ്ടമായ ഫാസിസം മുസ്ലിങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്നവരാണ് എന്ന് കാര്യം ദയവായി തിരിച്ചറിയാതെ പോകരുത്.
ഈ പറയുന്ന ഫാസിസ്റ്റ് വിരുദ്ധ ക്ലാസ്സുകൾ എടുക്കുന്ന മുസ്ലിം സംഘടനകൾക്കും മുസ്ലിം പണ്ഡിതന്മാർക്കും ഫാസിസ്റ്റ് വിരുദ്ധ ക്ലാസ് എടുക്കുന്ന പലരും മുസ്ലിം ആശയങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കുമെതിരെ പരിഹാസങ്ങളും ട്രോളുകളുമായി വന്ന് കൃത്യമായ അക്ഷര ഫാസിസവും കൃത്യമായ സാംസ്കാരിക ഫാസിസവും മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനുമെതിരെ നടത്തുന്നവരാണ് എന്ന് നിങ്ങൾ പുറത്തെഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അത് മായ്ക്കാനും പിച്ചി മുറിച്ച് പറിച്ച് കളയാനും സാധിക്കുന്നതല്ല. അത് സമൂഹം കൃത്യമായി കാണുന്നതും അനുഭവിക്കുന്നതുമാണ്. അനുഭവ കാഴ്ചകളിൽ നിന്നുള്ള യാഥാർത്ഥ്യങ്ങളെ പുറംകാലുകൊണ്ട് തട്ടിമാറ്റാൻ ദയവായി ശ്രമിക്കാതിരിക്കുക. ഇന്ത്യൻ മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാർക്കോ സംഘടനകൾക്കോ ഫാസിസ്റ്റ് വിരുദ്ധ ഫാസിസ്റ്റ് വിരുദ്ധ ക്ലാസുകൾ പരിശീലനങ്ങൾ നൽകാൻ ദയവായി മറ്റുള്ളവർ മുതിരാതിരിക്കുക. നിങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധരാകാത്ത കാലത്തോളം.